കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കും എന്നുള്ള കാര്യം ഉറപ്പായി. രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ആ രണ്ടുപേരും പ്രസിദ്ധരും പ്രഗത്ഭരുമാണ്. 17-ാം തീയതി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്നുള്ളത് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം, സാമാന്യ ജനങ്ങൾക്കും അറിയാം. കാരണം നെഹ്റു കുടുംബം പിന്നെ ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയാണ് കർണാടകയിലെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ KC വേണുഗോപാലാണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച് പ്രചരണം നടത്തുന്നത്. പിന്നെ മറ്റൊരു മലയാളിയായ നമ്മുടെ സാക്ഷാൽ AK ആന്റണിയാണ് പിന്നെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നു, മടങ്ങി വന്നു, ഡൽഹിയിൽ നിന്ന് പുള്ളി വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആശീർവാദങ്ങളും മൗന സപ്പോർട്ടും അതുപോലെ തന്നെ പല സീനിയർ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും അപകടം. അല്ല, പുള്ളി മിണ്ടാതിരിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. ആ, മിണ്ടാതിരുന്നാൽ കാക്ക നല്ല ഭൗരിപക്ഷത്തോട് ജയിക്കും. അതാണ് സംഭവം. അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മുടെ ശശി തരൂർ പോയി കണ്ടു. പിന്നെ ഒന്നേകാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു മലയാളി AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെങ്കിലും വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ മലയാളി. അതെ, രണ്ടാമത്തെ മലയാളി. ആദ്യത്തെ മലയാളി മറ്റേ ചേറ്റൂർ പിന്നെ ശങ്കർ നായരായിരുന്നു ആദ്യത്തെ മലയാളി. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഒന്നേകാൽ നൂറ്റാണ്ട് ഒരു മലയാളിയുടെ പേര് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. അപ്പോഴാണ് നമ്മുടെ ശശി തരൂർ വന്നത്. അദ്ദേഹം എല്ലാവരെയും അറിയുന്ന ഒരാളാണ്, അദ്ദേഹം പോപ്പുലറാണ്. പക്ഷേ അദ്ദേഹത്തിന് കഠിനമായ എതിർപ്പുകൾ ഉണ്ട്. കാരണം AICCയുടെ ആളല്ല എന്നുള്ള ഒന്ന്, പിന്നെ നെഹ്റു കുടുംബത്തെ ധിക്കരിച്ചാണ് എന്ന് പറഞ്ഞൊരു പറയാതെ പറഞ്ഞുള്ള ഒരു ഇത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന G23 ആളുകൾ വരെ അദ്ദേഹത്തെ പാലമലിച്ചു. ഇതിനകത്ത് പക്ഷേ എന്നെ തുടരെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഏതാ ആ ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു പുള്ളിയോടൊപ്പം അടിയുറച്ച് തീർച്ചയായിട്ടും നിൽക്കുകയാണ്. കാരണം അവരൊക്കെ ഈ പിന്നെ അടിയുറച്ച് നിൽക്കുന്നവരെ കാലിലെ മണ്ണളകി പോയിരുന്നാലും അവർ നിൽക്കുന്ന ആളുകളാണ്. അതാണ് ഗുലാം നബി ആസാദിൻ്റെ ഒരു ബുദ്ധി. ഇപ്പോൾ ഏറ്റവും അവസാനം ശശി തരൂരിന് ജയിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്നാണ് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്നത്. കാരണം കേരളത്തിൽ പോലും അദ്ദേഹത്തിന് വോട്ട് കിട്ടും. കർണാടകയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് കിട്ടുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത്. കാരണം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരാൾ കർണാടകയിലെ AK ആന്റണി എന്നാണ് കോൺഗ്രസ്സുകാർ വിളിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു നേതാവായിട്ടാണ്. ഒരു റബ്ബർ സ്റ്റാമ്പാണ്. അതെ, കാരണം പിന്നെ ആന്റണി വല്ലകാലത്തെങ്കിലും പത്രക്കാർക്കാണെങ്കിലും വാതിറക്കും, പക്ഷേ ഖാർഗെ അതിനുപോലും വാതിറക്കില്ല. പണ്ട് ലോരപ്പന്തം പാടം KK അണ്ണാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കള്ളം പറയാനും കഞ്ഞി കുടിക്കാനും മാത്രം വാതിറക്കുന്ന ആളെന്ന് പറയുമ്പോലെ ഖാർഗെ ഈ രണ്ട് കാര്യത്തിന് മാത്രമാണ് കർണാടകയിൽ വാതിറക്കാറ് എന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തായിരുന്നാലും മഹാരാഷ്ട്രയിലും ശശി തരൂരിന് പ്രതീക്ഷേക്കാൾ വോട്ടുണ്ട്. ഉത്തരേന്ത്യയിലും കുറച്ചൊക്കെ കിട്ടും. കാരണം പിന്നെ ശശി തരൂരിൻ്റെ ആ ഒരു വ്യക്തി മഹാത്മ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊരു ഇത് കിട്ടും. പക്ഷേ എങ്കിൽ പോലും ആശയ്ക്ക് വയില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ഞെട്ടിക്കുകയായിരുന്നു ശശി തരൂർ. കാരണം ശശി തരൂർ ഇതൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം പിൻവലിക്കും. KC വേണുഗോപാൽ എന്ന് പറയുന്ന പിന്നെ കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഒരു മഹാനായ നേതാവ് അദ്ദേഹത്തെ പിന്നെ പിൻവലിപ്പിക്കാൻ ഒരു പിൻവാതിൽ ശ്രമമൊക്കെ നടത്തിയെങ്കിലും അംബെ അത് പരാജയപ്പെട്ടു പോയി. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് KC വേണുഗോപാലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകും. ആ, കാരണം ശശി തരൂർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ എന്താണ് ഒരു ഇൻ്റർവ്യൂവിൽ, ഞാൻ ജയിക്കുകയാണെങ്കിൽ മേഖലാ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റുമാരുണ്ടാവും എന്നൊരു പ്രഖ്യാപനം നടത്തി. അത് രണ്ടുപേരും പറയുന്നുണ്ട്. ആ, രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിലെ ഇന്നത്തെ ഈ അധികാര കുത്തക ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന രീതി മാറും എന്നുള്ളത് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷേ ശശി തരൂർ പറയുന്നതിന് വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ മേഖലാ വൈസ് പ്രസിഡന്റുമാരുണ്ടാവും എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിനെ പോലെയുള്ള ഇത്തിരി കണ്ണികൾക്ക് പിന്നെ അവിടെ സ്ഥാനം കാണുന്നില്ല. അതാണ് KC വേണുഗോപാൽ ഭയക്കുന്നതും ശശി തരൂരിനെതിരെ ഏറ്റവും വളരെ മ്ലേച്ഛമായ പ്രചരണങ്ങൾ വരെ നടത്തുന്നതും അദ്ദേഹമാണ്. അത് അവസാന നിമിഷം അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശശി തരൂരിന് പ്രതീക്ഷയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. നെഹ്റു പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഈ നെഹ്റു ഫാമിലിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു മത്സരത്തിന് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് 17-ാം തീയതി വരെ കാത്തിരിക്കാം.